ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് എൻ കിരൺകുമാർ റെഡ്ഡി ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സിപിഎമ്മിനെയും ഇടത് സർക്കാരിനെയും ആക്രമിക്കാൻ നിൽക്കുന്നതിനു പകരം കിരൺകുമാർ റെഡ്ഡി ബി ജെ പിയിലേക്ക് പോകാതെ നോക്കണമെന്ന് കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ആർ എസ് എസ് മനസ്സിലാത്ത മതനിരപേക്ഷ കോൺഗ്രസുകാർ വായിക്കാൻ സ്നേഹത്തോടെ മുഹമ്മദ് റിയാസ് അവഭക്ത ആന്ധ്രാപ്രദേശിലെ അവസാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കിരൺകുമാർ റെഡ്ഡി കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും രാജിവച്ചിരിക്കുകയാണ് അണ്ടർ ട്വന്റി സംസ്ഥാന ക്രിക്കറ്റ് ടീമിനെ നയിച്ച വിക്കറ്റ് കീപ്പർ കൂടിയായ കിരൺ റെഡ്ഡി ബിജെപിയിലേക്ക് ചേക്കേറുമെന്നാണ് മാധ്യമ വാർത്തകൾ കേരളത്തിലെ സി പി എമ്മിനെയും ഇടതുപക്ഷ സർക്കാരിനെയും ആക്രമിക്കാൻ ആവോളം സമയം കണ്ടെത്തുന്ന എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനും അതിന്റെ നൂറിലൊരംശമെങ്കിലും ആത്മാർത്ഥത ഈ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി ബി ജെ പിയിൽ പോകാതെ നോക്കാൻ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കർണാടകയിലെ എസ് എം കൃഷ്ണ ഗോവയിലെ ദിഗംബർ കാമത്ത് ഉത്തരാഖണ്ഡിലെ വിജയ് ബഹുഗുണ ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും എൻ ഡി തിവാരി അരുണാചൽ പ്രദേശിലെ പ്രേമഖണ്ഡു മണിപ്പൂരിലെ ബിരേൻ സിംഗ് പഞ്ചാബിലെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്നീ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ രായ്ക്കുരാമാനം ബിജെപിയിലേക്ക് പോയ കാര്യം മറന്നിട്ടു പറയുന്നതല്ല ഇത് ബിജെപി വിരുദ്ധ ചേരി ദുർബലമാവരുത് എന്നതിനാൽ പറയേണ്ടി വരുന്നതാണ് ഗുജറാത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബിജെപി അധികാരത്തിൽ വന്നപ്പോൾ ദുഃഖിച്ചവരാണ് ഞങ്ങൾ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ത്രിപുരയിൽ ഇടതുപക്ഷത്തിന് അധികാരം നഷ്ടപ്പെട്ട ബി ജെ പി യാണ് അധികാരത്തിൽ വന്നതെന്നറിഞ്ഞിട്ടും ഞങ്ങളുടെ തോൽവിയിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിടത്ത് എത്തി കേരളത്തിലെ പല കോൺഗ്രസുകാരുടെയും രാഷ്ട്രീയ നിലപാട് മഞ്ചേശ്വരത്തും പാലക്കാട്ടും ബി ജെ പി പരാജയപ്പെട്ടപ്പോൾ ആശ്വാസം കൊണ്ടവരാണ് ഇടതുപക്ഷം എന്നാൽ നേമത്ത് ഞങ്ങൾ ബി ജെ പിയുടെ അക്കൌണ്ട് പൂട്ടിച്ചപ്പോൾ തുള്ളിച്ചാടാൻ നിങ്ങളിൽ ആ സന്തോഷം കണ്ടില്ല നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ നിലപാടുകളിലെ വ്യത്യാസം കിരൺകുമാർ റെഡ്ഡിയുടെ ബിജെപി പ്രവേശനം തടയാനും പറ്റുമെങ്കിൽ മതനിരപേക്ഷ ചേരിയിൽ ഉറച്ചുനിർത്താനുമുള്ള എന്തെങ്കിലും ഇടപെടൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് റിയാസ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു